മുമ്പ് ഇതേപോലെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നു. ഞങ്ങളുടെ രണ്ട് സ്ഥാനാർത്ഥികൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തവണ മൂന്ന് സീറ്റുകളിലാണ് ഇൻ്റർനാഷണൽ ലീഗ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇടത് ജനാധിപത്യ മുന്നണി അനുവദിച്ച അതേ സീറ്റുകളിൽ തന്നെ യാതൊരു കുറവും വരുത്താതെ ഇത്തവണയും ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സൗത്ത്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന്, അതിൻ്റെ കൂടെ ഞങ്ങളുടെ ശക്തികേന്ദ്രമായ കാസർഗോഡ്. അപ്പോൾ വള്ളിക്കുന്നിലെയും കോഴിക്കോടെയും സ്ഥാനാർത്ഥികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ്. ഇതല്പം വൈകിപ്പിച്ചതാണ്. കാസർഗോഡിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാലോ. സംസ്ഥാനത്തിൻ്റെ മറ്റു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ NDA ഒരു പ്രബല കക്ഷിയാണ്, പ്രബല മുന്നണിയാണ്, അല്ലെങ്കിൽ BJP. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കണം എന്നാണ് പാർട്ടി ആദ്യം തന്നെ തീരുമാനിച്ചത്. നിങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നയനിലപാടുകളെക്കുറിച്ച് അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. NDA അല്ലെങ്കിൽ BJP ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കേണ്ട ബാധ്യത മുഴുവനും തന്നെ LDFൻ്റെ ചുമലിലാണ്. അത് LDFകാർ നോക്കിക്കൊള്ളും. അതേസമയത്ത് കോൺഗ്രസിനോ ഇന്ത്യക്കൊരു മതേതര ജനാധിപത്യ ഭരണഘടന നൽകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച കോൺഗ്രസ്, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും പ്രതിരോധമൊക്കെ തന്നെ ഏറ്റെടുത്ത മുസ്ലിം ലീഗ്, അവർക്കൊന്നും ഈ വിഷയത്തിൽ ഗൗരവതരമായ ഒരു പ്രശ്നവുമില്ല. NDA നേരിടേണ്ടത് അല്ലെങ്കിൽ BJP നേരിടേണ്ടത് അത് LDFൻ്റെ ബാധ്യതയാണ് എന്നുള്ള ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സങ്കല്പം അവർക്കുണ്ട്, രാഷ്ട്രീയ സങ്കല്പം. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിരുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ. അവിടെ തിരുവനന്തപുരത്ത് പോയപ്പോൾ പോരാട്ടം മുഴുവനും തന്നെ ഒരു ഭാഗത്ത് LDFും മറുഭാഗത്ത് NDA അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ഘടകമായിരുന്നു. ഞങ്ങൾ മത്സരിച്ച ഒരു സീറ്റ് ഉണ്ടായിരുന്നു, മാണിക്യവിളാകം എന്ന് പറയുന്ന ഹേർട്ട് ഓഫ് ദ സിറ്റി, തിരുവനന്തപുരത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു സിറ്റിയാണ്, ഒരു വാർഡാണ്. അവിടെ 6 പ്രബല സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. പ്രബല സ്ഥാനാർത്ഥികൾ എന്ന് മാത്രമല്ല, UDF അവിടെ സ്ഥാനാർത്ഥികൾ സജീവമല്ല എന്ന് മാത്രമല്ല, അവിടെ NDA ഇവരുടെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരോക്ഷമായി അവർ വോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാത്തൊരു ഫൈറ്റ് നടത്തേണ്ടി വന്നു. ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഈ മറ്റഞ്ച് സ്ഥാനാർത്ഥികളെയും തന്നെ പ്രകലാക്കിക്കൊണ്ട് വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ മറ്റൊരു വലിയ രൂപമാണ് കാസർഗോഡ് രാഷ്ട്രീയം. അതിൻ്റെ മറ്റ് പേരുകളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വിജയിക്കണമെന്നുള്ള ഒരു ശക്തമായ ഒരാഗ്രഹം ഉണ്ട് ഇത്തവണ. ഒന്ന്, കാസർഗോഡിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇത്തവണ ചർച്ച ചെയ്യപ്പെട്ടു. അതിന് പ്രധാന കാരണം മഞ്ചേശ്വരത്ത് ആ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു സാമ്പത്തിക അവിഹിത ഇടപാട്, എന്താണ് പറയുക, വഞ്ചനയുടെ ഏറ്റവും വലിയ മൂർത്തി ഭാവമായി മാറി MC കമറുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ MLA, 1000 പേരെ, അതും സ്വന്തം പാർട്ടിക്കാർ ഭൂരിഭാഗവും, കബളിപ്പിച്ചും കൊണ്ട് 150 കോടിയോളം രൂപ വെട്ടിപ്പ് നടത്തി, തട്ടിപ്പ് നടത്തി, അവസാനം 93 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഏറ്റവും വൃത്തികെട്ട മ്ലേച്ഛമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവരുടെ സംഘടനയ്ക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. കാരണം അവിടെ വെട്ടിപ്പും തട്ടിപ്പും ഈ കളവും ഇതൊക്കെ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ കാസർഗോഡ് അതോടുകൂടി തന്നെ വല്ലാണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. മഞ്ചേശ്വരം എന്ന് പറയുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയാണ് മനസ്സിൽ കാണുന്നത്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നവരുള്ളത്. ചെറുവത്തൂര് അടക്കമുള്ള പ്രദേശങ്ങൾ, പൊയ്യന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ അത്ഭുതപ്പെടുന്നത് ഇതിനെതിരെ എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് പരസ്യമായ അല്ലെങ്കിൽ വ്യാപകമായ പ്രതിഷേധവും രോഷവും പ്രതികരണവും ഉയരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അതിനെ പറ്റിയ ഏറ്റവും വലിയ ഒരവസരമാണ്. ഒരു പാർട്ടി അതിൻ്റെ ജീർണതയുടെ എല്ലാ വികൃത മുഖങ്ങളും തന്നെ തുറന്നു കാട്ടുന്ന സമയത്ത് ഈ പാർട്ടി ഇതാണ്, ഈ മുന്നണി ഇതാണ്,
ഈ ആയിരത്തോളം പേരെ വഞ്ചിക്കപ്പെട്ടിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കാതെ ഒഴിഞ്ഞു മാറുന്ന പാർട്ടിയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങളോടും ആ പാർട്ടിയുടെ വക്താക്കളെയും അറിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിപുലമായ പ്രചാരണവും അതുപോലെ തന്നെ ക്യാമ്പയിനും കമറുദ്ദീൻ്റെ പാർട്ടി അകപ്പെട്ട രാഷ്ട്രീയപരമായ ധാർമ്മികപരമായ സദാചാരപരമായ എല്ലാ ജീർണതകളും തുറന്നു കാണിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളിവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ INL ഒരു ഞങ്ങളുടെ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവിനെ ഞങ്ങൾ പാർലമെൻ്ററി ബോർഡ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രഗത്ഭരായ കുറേ നേതാക്കന്മാർ നിങ്ങൾക്കറിയാം, ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, ഇവരൊക്കെ തന്നെ ഇലക്ഷനിൽ മത്സരിച്ചവരാണ്, അതുപോലെ മറ്റ് ജനാധിപത്യ പരിപാടികളൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്നവരാണ്. ഇവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ എം എ ലത്തീഫിനെയാണ്. ലത്തീഫ് ഇപ്പോഴും ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഒരു സീനിയർ സെക്രട്ടറിമാരിൽ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഉദുമയുടെ അടുത്തുള്ള സ്വദേശിയാണ്. ഇതിന് വേറെ പ്രത്യേകത, അതായത് 10-20 വർഷക്കാലം ഞങ്ങളുടെ പ്രവാസി ഘടകമായ IMCC UAE ഷാർജ കമ്മിറ്റികളുടെ സാരഥ്യ 15 വർഷക്കാലം അദ്ദേഹം UAE IMCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ പ്രാദേശികപരമായി സാംസ്കാരിക മതപരിപാടികളിലൊക്കെ സാരഥ്യം വഹിക്കുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ്റെയൊക്കെ കേരളത്തിലെ അങ്ങനെ സെവൻസ് അതിൻ്റെയൊക്കെ തന്നെ ഒരു സാരഥിയാണ്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളൊക്കെ തന്നെ സജീവമായി നിൽക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. കാരണം ഞങ്ങൾ പകുതി മീഡിയ ഒരു ഞങ്ങളുടെ ഈ പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കവറേജും നൽകുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും കാസർഗോഡ് മീഡിയ വളരെ ആക്റ്റീവാണ് എനിക്കറിയാം. കാരണം കേരളം മുഴുവനും തന്നെ തിരുവനന്തപുരത്തുള്ളവർ പോലും തന്നെ കാസർഗോട്ടേക്കാണ് ഉറ്റുനോക്കുന്നത്. കാസർഗോഡ് ഉറ്റുവയ്ക്കാൻ പ്രധാന കാരണം ഇവിടെ എന്നും തന്നെ രാഷ്ട്രീയപരമായിട്ട് വളരെ ഡൈനാമിക്കാണ്. അതോടൊപ്പം തന്നെ കുറേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പിന്നെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ ഘടനയാണ് ഈ ജില്ലയുടേത്. ആകെ 5 മണ്ഡലങ്ങളാണ് ഉള്ളതെന്ന് തന്നെ കാസർഗോഡ് എന്നും തന്നെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലയാണ്. ആ നിലക്ക് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. പിന്നെ അദ്ദേഹം വള്ളിക്കുന്നിൽ മലപ്പുറത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാ. എല്ലാവരും അങ്ങനെ മത്സരരംഗത്തിനെ പാർട്ടി മുന്നോട്ട് പോണ്ടേ? അത് മാത്രമല്ല, മുന്നണി സംവിധാനമൊക്കെ തന്നെയാണ്. അതിലിപ്പം ഞാൻ കണ്ട രസകരമായ സംഭവം, അതായത് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ തന്നെ ചില ഉറച്ച നയനിലപാടുകളുണ്ട്. സംഘടനാപരമായി മത്സരിക്കുന്ന സമയത്ത് വളരെ ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ. പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ രംഗത്തിറങ്ങുക, അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും രംഗത്തിറങ്ങിയാൽ ഒരാളെ മാത്രം അവിടെ വെക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു ഇന്ന സ്ഥലത്താണെങ്കിൽ ഇന്നാൾ മത്സരിക്കണം എന്നുള്ള സ്ഥലം. ഞങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഹമ്മദ് ദേവർഗോവിലാണ് കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ സൗത്തിൽ മത്സരിച്ച വഹാബ് സാഹിബ്, പ്രൊഫസർ APA അബ്ദുൽ വഹാബ്, അദ്ദേഹത്തിൻ്റെ ജന്മദേശം കൂടിയായ വള്ളിക്കുന്നിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വദേശം അവിടെയാണ്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് ഓരോ വീടുകളുമുണ്ട്. ഞങ്ങൾ അത്തരം ഫാക്ടറൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ആണ് അവിടെ ഇതാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചത് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഡോക്ടർ AAMEEN. പക്ഷേ ഇത്തവണ ജില്ലയിൽ തന്നെ ആവട്ടെ എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ഞങ്ങൾ പുറമേ നിന്ന് ആരും തരണ്ടെന്ന് തീരുമാനിച്ചിരുന്നു. കാലങ്ങളായി കൂടേണ്ടായിരുന്ന INL എന്തുകൊണ്ട് LDF
ഞങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. ആ മാത്രമല്ല, നിങ്ങൾ ഒന്ന് സൂക്ഷ്മമായി ആ സീറ്റ് വിഭജനം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, പല പഴയ ഘടകകക്ഷികൾക്കും അവരുടെ എക്സിസ്റ്റൻസ് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദി ബെസ്റ്റ് എക്സാമ്പിളാണ് വടകരയൊക്കെ തന്നെ. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കുറച്ചില്ല. ഞങ്ങൾക്ക് എൽ ജെ ഡിക്കൊക്കെ തന്നെ 3 സീറ്റ് വീതം ആണ് തന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സ്വീകാര്യത നഷ്ടപ്പെടില്ലെന്ന് മാത്രമല്ല, കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ നല്ല സാധ്യതയില്ലെന്ന് മാത്രമല്ല, ഇപ്പോഴൊരു കോട്ടയായി മാറിയിരിക്കുകയാണ്. പണ്ട് ഒരു എൽ ഡി എഫ് ചായവുള്ള ഒരു ഇതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയും വള്ളിക്കുന്നിൽ ഇവിടെയൊക്കെ ജയിക്കും. ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ വേണ്ടിയാണ് പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണമാണോ, അല്ല ഇതില് അസംബ്ലി നിയമസഭ? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ. ലോക്സഭയിൽ എത്ര ശതമാനം കിട്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അസർ, ഇപ്പൊ അവസാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തേടിഞ്ഞപ്പോൾ ഇല്ലല്ല, അത് വേറെ വശം. ഇപ്പൊ അവസാന തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ്റെ റിസൾട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര ആയിരം വോട്ടുണ്ട് എന്നറിയോ? 41,000 വോട്ട് എൽ ഡി എഫിനുണ്ട് ഇപ്പോ ഇവിടെ, അല്ലേ? 41,000 വോട്ടുണ്ട്. അതേസമയം ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് കഴിഞ്ഞപ്പോൾ 30,000 വോട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു സംഭവം, കാസർഗോഡിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെയും പ്രത്യേക ഒരു ഘടനയുണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അതിലാണ് ഞാൻ നേരത്തെ ആവർത്തിച്ചത്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നു. ഇവിടെ ഒരു ബാധ്യത എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ബി ജെ പിനെ തോൽപ്പിക്കുക, എൻ ഡി എ തോൽപ്പിക്കുക ഇടതുപക്ഷത്തിൻ്റെ മാത്രം ബാധ്യതയാണെന്നുള്ള ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം തിരുത്താൻ വേണ്ടി ഞങ്ങൾ നോക്കുക ഇത്തവണ. 2016 അത് അന്നത്തെ അവസ്ഥയായിരിക്കും. പക്ഷേ ഇല്ലല്ലോ, ഞങ്ങള് ആ കാര്യത്തില് അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്ട്രാറ്റജിന്റെ ഭാഗമാണ്. പക്ഷേ ഇത്തവണ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് പറഞ്ഞത്, ഈ ബി ജെ പിനെ തോൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തെ തോൽപ്പിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ബാധ്യതയാണ് എന്നുള്ള സങ്കല്പം ഞങ്ങൾ തിരുത്തും ഇത്തവണ. എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെ അതിൻ്റെ ഏറ്റെടുത്തുകൂടെ, അവർ സമുദായത്തിൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, അവർക്കുണ്ടല്ലോ ഒരു ബാധ്യത. ബി ജെ പിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ച് ഡൽഹിയിൽ പോയ നേതാവിൻ്റെ ഒക്കെ പാർട്ടിയാണത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ അതിൻ്റേതായ ഒരു ആർജവത്തോടുകൂടി പുതിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കും. അത്രമാത്രം ഇപ്പോൾ പറയുന്നുള്ളൂ കാര്യം. സർക്കാർ അഴിമതിയിൽ മുഴുകിക്കുളിച്ച് നിൽക്കാനാണ്, സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കാനോ? നിങ്ങൾ ഒന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കണം. ഇതുപോലൊരു ഗവൺമെന്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ എവിടെങ്കിലും ഉണ്ടോ? എന്ത് അഴിമതിയാണ്? ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി വന്നോ? അഴിമതി വന്നത് ആരാന്നറിയോ? മുനീർ, അതായത് യു ഐ കോൺസുലേറ്റിന്റെ വിതരണം ചെയ്ത ഈത്തപ്പഴത്തിന്റെ കുരു സ്വർണമാണെന്നാണ് പറഞ്ഞത്. യു ഐ കോൺസുലേറ്റ് കൊടുത്തയച്ച ഖുർആനിൻ്റെ ഉള്ളിൽ സ്വർണം വെച്ചെന്നുള്ളത്. ഇത്രമാത്രം പച്ചക്കള്ളം മുളൻ്റെ മേലെ കെട്ടിപ്പടുത്ത ഒരു പ്രചാരണം എൽ ഡി എഫ് നടക്കുന്ന സമയത്ത് നമ്മൾ പത്രപ്രവർത്തകരെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരണം. ഒന്ന്, ഈ മന്ത്രിമാരിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ വല്ലതും വന്നോ? വന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഈ കമറുച്ച ആവട്ടെ അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞാവട്ടെ അല്ലെങ്കിൽ ഷാജി ആവട്ടെ, ഒരു ഇസ്ലാമിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, സമുദായത്തിൻ്റെ പാർട്ടി, അവർ മുഴുവനും തന്നെ ലോകം മുഴുവനും നാണിക്കുന്ന വിധത്തിൽ അഴിമതിയിലേക്ക് കടന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പാലാരിവട്ടം എന്ന് പറയുന്നത് ചെറിയൊരു പാലത്തിൻ്റെ പ്രശ്നമല്ല, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മന്ത്രിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ അഴിമതിയുടെ ഏറ്റവും വൃത്തിഹീനമായൊരു മുഖമാണ്. ഏതോ വിദേശ പത്രങ്ങൾ പോലും അത് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പാലം പൊളിച്ച് 2 വർഷം കൊണ്ട് 100 വർഷം ഉറപ്പുള്ളൊരു പാലം ഉണ്ടാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ മുദ്രാവാക്യം ഉറപ്പാണ് എന്നുള്ളത്. കാരണം ഞങ്ങളതെല്ലാം ഉറപ്പാ. അഴിമതി മുങ്ങിക്കുളിച്ചാന്നൊക്കെ പറയുന്നത് ഏതോ എന്താ പറയണ്ടത് കവല പ്രസംഗകരുടെ പ്രയോഗമാണ്.
ഇതുവരെ ഒരു മന്ത്രിമാർക്കെതിരെയും അഴിമതി വന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലത്തെ ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഐക്യ കേരളത്തിന് ശേഷം ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ കോവിഡ് കാലത്തും മറ്റ് പ്രളയ കാലഘട്ടത്തിൽ തന്നെ ലോകം തന്നെ മാതൃയാക്കിയ ഒരു ഗവൺമെന്റ്, ഒരു നിഷ്പക്ഷതയോടുകൂടി ചിന്തിക്കുന്ന, വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന് വളരെ ആർജവത്തോടുകൂടി ജനങ്ങളോട് വീണ്ടും ഞങ്ങളെ തെരഞ്ഞെടുക്കണമെന്ന് പറയാൻ സാധിക്കുന്നു. ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു ഗവൺമെന്റ് ഞങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇതേ കാലയളവിൽ 2016 ഉമ്മൻചാണ്ടി അന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മന്ത്രിക്ക്, ഈവൻ ഉമ്മൻചാണ്ടിക്ക് പോലും മുഖം മറക്കാതെ ജനങ്ങളുടെ ഇടയിൽ വരാൻ പറ്റിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ആസ്ഥാനം പോലും തന്നെ ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല ഏത് തരത്തിലായിരുന്നു അന്ന്. അന്ന് വൈകുന്നേരങ്ങളിലും കുടുംബങ്ങൾക്ക് ചാനൽ കാണാൻ പറ്റുമായിരുന്നോ? കുട്ടികളെ മുഴുവനും തന്നെ മാറ്റിയായിരുന്നില്ല അമ്മമാര്? കുടുംബത്തിന് ചാനലുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമായിരുന്നോ? ഇന്ന് എന്താ സ്ഥിതി? ഇന്ന് സഖാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടന്ന സമയത്ത് സമൂഹം മുഴുവനും തന്നെ കേട്ടു നിൽക്കുക, കുടുംബം മുഴുവനും തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഈ മാറ്റം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ പത്രപ്രവർത്തനം കൊണ്ട് യാതൊരു തരത്തിലുള്ള ഫലമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പത്രക്കാരനായതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാൻ കഴിഞ്ഞ യാത്രയിൽ, ആ വികസന മുന്നേറ്റ യാത്രയിലുണ്ടായിരുന്നു, ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞൊരു പോയിന്റ് അതാണ്. ആരെന്തു പറഞ്ഞാലും 1920s ജർമ്മനി അഡോൾഫ് ഹിറ്റ്ലറിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? മുസോളിയുടെ നാസിസത്തിന്റെ അല്ല ഫാസിസത്തിന്റെ കീഴിൽ മുസോളിനിയുടെ ഇറ്റലി എന്തായിരുന്നു? അതേ അവസ്ഥയിലാണ് ഇന്ത്യയിൽ. ഇത്രമാത്രം ഭീകരമായ ഒരു ജനാധിപത്യ പ്രക്രിയ ലോകത്തെവിടെയുമില്ല. എത്രയെത്ര മനുഷ്യന്മാർ, എത്രയെത്ര പിന്നോക്കക്കാർ, എത്രയെത്ര ദലിതർ, എത്രയെത്ര മുസ്ലിങ്ങൾ ജയിലകപ്പെട്ടിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഇത്രമാത്രം മനിക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാ പൈതൃകങ്ങളും സാമ്പത്തികമായ എല്ലാം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണ് ഫാഷിസം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദ മേർജർ ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് കോർപ്പറേറ്റ് മണി. അതായത് സ്റ്റേറ്റും കോർപ്പറേറ്റ് മണിയും ഒരുമിച്ച് വരുന്ന, ഫണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ഫാസിസം ഉണ്ടാകുന്നത്. ഇതുപോലെ ഇങ്ങനെ ഇന്ത്യ മുഴുവനും തന്നെ വിൽക്കപ്പെട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 10 ഇതേ ഭരണം തുടരുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം പോലും ഉണ്ടാവില്ല. ഇതൊരു കോർപ്പറേറ്റ് അംബാനിയുടെയും അദാനിയുടെയും ഒരു ചെറിയ കുടുംബസ്വത്തായിട്ട് മാറും. ആ മുകേഷ് അംബാനിയുടെ മകൻ്റെ മകള് പ്രസവിച്ച് എന്ന് കേട്ട സമയത്ത് ആ കുട്ടിനെ കാണാൻ വേണ്ടി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ പോയി. എത്രയോ മനുഷ്യന്മാർ പ്രളയത്തിൽപ്പെട്ടിട്ടും അതുപോലെ തന്നെ മറ്റ് ദുരന്തങ്ങളിൽപ്പെട്ടിട്ടും അവിടെ കർഷകർ അവിടെ സമരം നടത്തിയിട്ടും എത്രയോ പേര് മരിച്ചിട്ടും ഈ പ്രധാനമന്ത്രിക്ക് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കാൻ സാധിച്ചോ? ഫാഷിസം അതിൻ്റെ എല്ലാ ഭീഭത്സമായ മുഖവും തുറന്നു കാട്ടുന്ന സമയത്ത് അതിനെ എതിർക്കാനുള്ള ചങ്കൂറ്റം ഈ രാജ്യത്തിലെ കോൺഗ്രസിനുണ്ടായോ, മുസ്ലിം ലീഗിനുണ്ടായോ? എന്നിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞത് നമ്മുടെ മുഖ്യ ശത്രു സി പി എം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ മുഴുവനും തന്നെ ചിറകിനടിയിൽ വെക്കുന്നത് പോലെ വെച്ചു. ന്യൂനപക്ഷങ്ങളോട് പറഞ്ഞു നിങ്ങൾ ആരും ഭയപ്പെടേണ്ട, CAA നടപ്പിലാക്കില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആരെങ്കിലും ഒരാൾ വിരലനക്കിയാൽ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്തോളം ഇടത് ജനാധിപത്യ മുന്നണി ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? ഏതെങ്കിലും മുഖ്യമന്ത്രി അത് പറഞ്ഞോ? ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പറഞ്ഞോ? മതേതരത്വത്തിൻ്റെ അപ്പോസ്തലന്മാരായ ഇവർക്ക് കോൺഗ്രസ്സിന് പറയാൻ കഴിഞ്ഞോ? കഴിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വന്യനായ നേതാവ് സെട്ടു സാഹിബ് 1950s അവസാനത്തിൽ പറഞ്ഞത്, മക്കളെ കോൺഗ്രസ് നിങ്ങൾക്ക് വിശ്വാസം വേണ്ട, ഈ കള്ളന് കഞ്ഞിവെച്ച മുസ്ലിം ലീഗിന് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ അന്ന് അർക്കിഷൻ സുർജിത്തായിരുന്നു CPM അഖിലേന്ത്യാ സെക്രട്ടറി. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നോട്ട് പിന്നേക്ക് പോകും. ഞങ്ങൾ അന്നെടുത്ത തീരുമാനം ലോകം മുഴുവനും തന്നെ പറയും സത്യമാണെന്ന്. കാലം ഞങ്ങൾക്ക് സാക്ഷിയായിരിക്കുകയാണ്. അന്ന് ഇബ്രാഹിം സുലൈമാൻ സാഹിബ് സേട്ട് എടുത്ത തീരുമാനം ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമാണെന്ന്. ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇടതുപക്ഷത്തേക്കാണ്. ഇടതുപക്ഷം വലിയൊരു ശക്തിയൊന്നുമില്ല, പക്ഷേ അവർക്ക് തത്വാധിഷ്ഠിതമായൊരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റോട് മുന്നോട്ട് പോകുന്നത്. ആ ഗവൺമെൻ്റ് അഴിമതി ഗവൺമെൻറ്റാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം, ദൈവവിശ്വാസിയാണെങ്കിൽ പ്രത്യേകിച്ചും, ഈ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ, 100 സീറ്റിലധികം ജയിച്ചും കൊണ്ട് ഈ ഗവൺമെന്റ് തിരിച്ചു വരും. അതായത് സ്വന്തം വോട്ടർമാരെ വീണ്ടും നേരിടാനുള്ള കെൽപ്പില്ല. നിങ്ങൾ കോഴിക്കോട് സൗത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യം പറയേണ്ടത്, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി, ഒരു പത്രപ്രവർത്തനായതുകൊണ്ട് ഞാൻ 2 ദിവസമായി കോഴിക്കോട് മുഴുവൻ തന്നെ കറങ്ങുന്നത്. ഞാൻ 35 വർഷമായി കോഴിക്കോട് ഉണ്ടായിരുന്നു. ആ കോഴിക്കോട് സൗത്തും കോഴിക്കോട് നോർത്തും ആഫ്രിക്കയും ചൈനയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്തേ ആരെങ്കിലും ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ആർക്കും തന്നെ കിഫീന്നോ മറ്റു സഹായവും നിശ്ചയിച്ചിരുന്നില്ല. പക്ഷേ കോഴിക്കോട് നോർത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള 10-ലധികം 10 ഡസനോളം സ്കൂളുകളുണ്ട്. കോഴിക്കോട് സൗത്തിൽ ഏതെങ്കിലും നല്ലൊരു സ്കൂളുണ്ടോ? എന്തേ വിദ്യാസമ്പന്നനായ ആ MLA കോഴിക്കോട് സൗത്തിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിന് വേണ്ടി ഒന്ന് ചെയ്തുകൂടാ? അത് അവിടെ മാത്രമല്ല, ഇവിടെ ഇവിടുത്തെ അവസ്ഥ എന്താ? കാസർഗോഡിൻ്റെ അവസ്ഥ എന്തെങ്കിലും പുരോഗതി ഉണ്ടായോ? അതായത് ഇതിന് വേണ്ടത് വിൽ പവർ, ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഒരു 4-5 മണ്ഡലങ്ങളിൽ പോയ സമയത്ത് 1200-1300 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സ്വപ്നം കാണാൻ പറ്റാത്തത്. പക്ഷേ കോഴിക്കോട് സൗത്ത് ഒരു ഓൾഡ് ഡൽഹിയും ന്യൂ ഡൽഹിയും തമ്മിലുള്ള ഡിഫറൻസാണ്, അല്ലെങ്കിൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള ഡിഫറൻസാണ്. അയ്യൽ ഉറപ്പിക്ക, യാതൊരു സംശയവുമില്ല. ജനം നല്ലവരാ. വോട്ടർമാരിൽ നമ്മൾ വിശ്വാസമർപ്പിക്കണം. ജനങ്ങൾ അതിൻ്റെ നന്മയും തിന്മയും അല്ലെങ്കിൽ വികസനവും അത് അധോഗതിയൊക്കെ മനസ്സിലാക്കാൻ നല്ല കഴിവുള്ളവരാ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടത്, ഓടിയിരിക്കുക. ഒരു MLA അത് 3 തവണ അദ്ദേഹം അവിടെ പ്രതികരിച്ചിരുന്നു, മന്ത്രിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലാണ്ട് തെളിവാണ്. നിങ്ങൾ 2 വട്ടം ആ മണ്ഡലത്തിലൂടെ കറങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോൺഫിഡൻസ് ആണ്, LDFന്റെ ഭാഗമായി ഒരു മണ്ഡലം വരികയാണെങ്കിൽ അതിന് സ്വാഭാവികമായ വളർച്ചയും വികാസവും ഉണ്ടാകും. അത് കണ്ണൂരിലെ ഒരു 11 മണ്ഡലങ്ങളിൽ നിങ്ങൾ 3 മണ്ഡലങ്ങൾ മാറ്റിവെക്കുക, 1 ഇരിക്കൂറ്, 1 പേരാവൂര്, 1 പരിധര അഴീക്കോട്. ബാക്കി മണ്ഡലങ്ങളുടെ മാറ്റം നിങ്ങൾ കണ്ടണമെങ്കിൽ വി കോട്ട് ബിലീവ് ഇറ്റ്, അത്രയധികം മാറിയിരിക്കുക. വ്യവസായങ്ങൾ, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ. പക്ഷേ ഇരിക്കൂർ എന്ന് പറയുന്ന എൻ്റെ സ്വദേശം, 8 തവണയായി KC ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ പ്രതിനിധിക്കുന്നു. ഒരു മാറ്റം. ആ പഴയ ഞാൻ പറഞ്ഞ ശ്മശാനത്തിൻ്റെ മതിലെങ്കിലും ഒന്ന് കെട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിരുന്നു, ഇതിനൊക്കെ വേണ്ടത് ഒരു കാഴ്ചപ്പാടാണ്, ഒരു ഭാവനയാണ്, ഒരു ദിശാബോധമാണ്. അത് ഇന്നത്തെ UDFന് കോൺഗ്രസ്സിനാവട്ടെ മുസ്ലിം ലീഗിനാവട്ടെ ഇല്ല എന്ന കാര്യത്തിൽ നിങ്ങളെല്ലാം തന്നെ എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.